പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വിവാദ പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷം സംസാരിച്ചതിനെ പറ്റി അല്ലെങ്കിൽ നടത്തിയതിനെ പറ്റി, അതായത് ഈ കോൺഗ്രസിനെ ഊന്നി പറഞ്ഞുകൊണ്ട് നടത്തിയത് ഏറ്റവും ലാസ്റ്റ് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് മോദിക്ക് തന്നെയാണ്. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒത്തുചേർക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് കാണുന്നു, ഒരേപോലെ കാണുന്നു എന്നൊക്കെ പറയുന്ന മോദിക്ക് ഏറ്റവും വലിയ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കള്ളമാണെന്ന് തെളിയിക്കുന്ന മുഖംമൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ആ പ്രസംഗത്തിലൂടെ അഴിഞ്ഞു വീണത്. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന മോദിയുടെ കള്ളത്തരങ്ങൾ ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കി എന്നതാണ് ആ ബി ജെ പി സർക്കാർ മോദിയല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്രയും വെറുപ്പ് വാരിക്കൂട്ടിയ അദ്ദേഹത്തെ കണക്ക് വേറെ ആരും കാണത്തില്ല. ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വെട്ടിലാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, ആ ഒരു പ്രസംഗമാണ് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത്. ആ പ്രസംഗത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്വത്തുക്കളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്, ഈ സ്വത്തുക്കളൊക്കെ ഈ മുസ്ലിങ്ങളെ പെറ്റുപെരുകി കൂടിയാൽ ആ സ്വത്തുക്കളൊക്കെ അവരുടെ കൈവശം പോകും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പ്രസംഗം നടത്തിയത്. ഇത് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് അവരെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളും അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള ഒരു പ്രസംഗം അല്ലെങ്കിൽ വിദ്വേഷ പ്രചാരണമായിരുന്നു അതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോദിക്ക് എട്ടിന്റെ പണിയാണ് നാനാ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മോദി കരുതിയത് എന്താണ്, കോൺഗ്രസിനെ ഊന്നി പറഞ്ഞുകൊണ്ട് ഈ ന്യൂനപക്ഷത്തിന്റെ ഒരു കാര്യം എടുത്തിടുമ്പോൾ ഒരു പക്ഷെ ആളുകൾ തിരിയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടും, പ്രതിപക്ഷത്തിന് ഒരു മോശം അവസ്ഥ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് കരുതിയ മോദിക്ക് അവിടെയാണ് ഒരു തെറ്റുപറ്റിയത്. ഏറ്റവും മോശം അവസ്ഥ കിട്ടിയത് ബി ജെ പിക്ക് തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ, ഇങ്ങനെയൊക്കെ പ്രസംഗം നടത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അവർ അത്രയും നികൃഷ്ടമായിട്ടാണ് ജനങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ മതത്തെ കാണുന്നത് എന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞു വരുവാണെങ്കിൽ ഈ വിദ്വേഷ പ്രസംഗത്തിൽ നട്ടം തിരഞ്ഞു നടക്കുന്ന മോദിയാണ് എല്ലാവരും ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇടപെട്ടതോടെ ആകെ വെട്ടിലായിരിക്കുകയാണ് ഈ ബി ജെ പി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം നടത്തിയ ഈ പ്രസംഗത്തില് ബി ജെ പി ചേക്കേറെ മുസ്ലിങ്ങളെയും ബാധിച്ചു എന്നതാണ് മറ്റൊരു കാര്യം. കാരണം ചില മുസ്ലിംസ് ഒക്കെ അങ്ങോട്ടേക്ക് മാറി കയറിയായിരുന്നു, അവർക്കും ഒരു തിരിച്ചടിയായി. ഇനി ആദ്യം നോക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുസ്ലിം വിഭാഗത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ഈ ഒരു സംഭവത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല മോദി അങ്ങനെ ഒരു വിശദീകരണം തേടുമെന്നത്. കാരണം ഈ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആളായിരിക്കും, അതുകൊണ്ട് അങ്ങനെയായിരിക്കും കരുതിയിരുന്നത്. തിങ്കളാഴ്ച രാവിലെ, അതായത് 11 മണിക്ക് ഉള്ളിൽ നിർദ്ദേശം നൽകണമെന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിൽ വേറൊരു വിഷയം കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു ബി ജെ പി നേതാവിനെ പാർട്ടി പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പുറത്താക്കിയതല്ല, അദ്ദേഹം പുറത്തുപോയതാ. ഇതും ബി ജെ പിക്ക് തിരിച്ചടിയാണ്. കാരണം അതൃപ്തി പ്രകടിപ്പിച്ചതിനെതിരെ പുറത്താക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ബി ജെ പിയിലുള്ള മുസ്ലിംസ് പോലും സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം നടത്തിയത് ഈ ഒരു പ്രസംഗം തെറ്റാണെന്ന്. ബാൻസ്വാഡയിലെ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ ഗനിയാണ് പുറത്താക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹം നടത്തിയ പ്രസംഗം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചതുകൊണ്ട്, അതായത് പ്രതിച്ഛായക്ക് മോശം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തിനെതിരെ ഈ ഒരു ബി ജെ പി നടപടി എടുത്തിരിക്കുന്നത്. ഇനി ബി ജെ പി നടത്തിയ പ്രസംഗത്തിലോ അത് തെറ്റല്ല, അത് സത്യമാണ്. പക്ഷെ ബി ജെ പി ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസിനെ ചൂണ്ടയിട്ട് പിടിക്കാൻ നോക്കിയപ്പോ വീണത് അവരല്ല, ഒരു മത ന്യൂനപക്ഷങ്ങളാണ്. ഇനിയിപ്പോ എല്ലാവരും ചിന്തിക്കും മുസ്ലിംസിനെ മാത്രം ഊന്നി പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇനി മറ്റു മതങ്ങളും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, നാളെ അത് ഞങ്ങൾക്കും വരും, ഞങ്ങളോട് മോദി ഇങ്ങനെ പറയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. അങ്ങനെയാണ് പോകുന്നതും വരുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെല്ലാം അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകും. ഈ മോദി കരുതിയത് ഈ ഒരു പ്രസംഗം നടത്തിയത് കൊണ്ട് തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയൊരു പ്രശ്നമായിരിക്കും എന്നാണ് കരുതിയതെങ്കിൽ അവിടെയാണ് ഈ മോദിക്ക് തെറ്റിയത്. കാരണം അവിടെ തിരിച്ചടി ആയിരിക്കുന്നത് ബി ജെ പിക്കാണ്. കാരണം ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം, അത് പിന്നീട് അവിടെ തന്നെ ക്ലോസ് ആയി. വീണ്ടും അത് കുത്തിപ്പൊക്കി എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വലിയ നിരാശയാണ് മോദിക്ക്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഈ ഒരു പോളിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ കുറവാണ് ബി ജെ പിക്ക്. ഇത് എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള 18 അടവും ഈ മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കോൺഗ്രസിനെ ഊന്നി പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു വളർച്ച കണ്ടുകൊണ്ട് ഈ ബി ജെ പി സർക്കാർ ഇത്തരം ഒരു വിവാദ പ്രസംഗം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യനികളെയും ഒന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മോദിയുടെ പ്രസംഗം പോയത്. കാരണം അവരെല്ലാവരും ഇനി ഒറ്റക്കെട്ടായി മോദിനെ വെറുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയും രീതിയിലേക്ക് പോകുന്ന രീതിയിലാണ് ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോദി കരുതിയിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും കൂടി വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കും, അങ്ങനെ പോവും.
അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ തീരും, കുറച്ച് ആൾക്കാർ മാറും എന്നൊക്കെയാണ് കരുതിയത്. അവർക്കെതിരെ തിരിയുമെന്ന് കരുതിയ മോദിക്ക് തെറ്റി. എന്തായാലും മോദി ഈ കളി നടത്തുന്നതെല്ലാം ഇലക്ഷനോടനുബന്ധിച്ചാണ്. കാരണം എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ താഴെ ഇറക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാം, പലരുടെയും ചിന്തകൾ പോകും. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മോദിയും കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗം നടത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, മറ്റു മതസ്ഥരെയും കൂടിയാണ്. കാരണം ഇന്ന് മുസ്ലിംസിനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മറ്റു മതക്കാരെ പറഞ്ഞില്ലെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? പറയും, മോദിയുടെ ആ ഒരു പ്രസംഗ രീതി ശൈലി വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുമെന്ന് വിശ്വസിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ലായിരുന്നു. കാരണം ഒരു കോൺഗ്രസിനെ താഴ്ത്താൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണ് ഈ മുസ്ലിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത്, ഒരു മതന്യൂനപക്ഷ കാര്യം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിരിക്കുന്നു. രണ്ട്, ആ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കൾ പോകുന്നു. ഈ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കൾ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതൃപ്തി അറിയിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒപ്പം കൂടില്ല, അല്ലെങ്കിൽ അദ്ദേഹം വിജയിക്കില്ല, അദ്ദേഹത്തിന്റെ പാർട്ടി നിലനിൽക്കില്ല എന്നുള്ള കാര്യം താഴെത്തട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുമ്പോൾ തന്നെ സൂക്ഷിക്കണം. കാരണം ഓൾറെഡി നമുക്കറിയാം, ഈ മോദിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട്, അരവിന്ദ് കെജ്രിവാള്, കർഷകരുടെ സമരം, ഇനി മതന്യൂനപക്ഷത്തെ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്ത്യൻസ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമായിരുന്നു മണിപ്പൂർ വിഷയത്തിലെ കാര്യം എന്ന് പറയുന്നത്. അതോടെ തന്നെ ഈ മോദി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആൾക്കാരാണുള്ളത്. ആ സ്ഥാനത്ത് തന്നെ ക്രിസ്ത്യൻ ഒരു ഭാഗത്തും വളരെ എന്താ പറയാ, വെറുത്തു എന്ന് വേണം പറയാൻ. കാരണം അവരുടെ പള്ളികൾ പൊളിക്കുന്നു, അവർക്ക് യാതൊരുവിധ നീതിയും കൊടുക്കുന്നില്ല. ഈ അടുത്ത് നമ്മൾ കണ്ടതാണ് മണിപ്പൂരിലെ പള്ളി പൊളിക്കുന്നതും അതിനോടനുബന്ധിച്ച് നടത്തിയതും. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഹൈദരാബാദിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പള്ളിയുടെ മേളിലേക്ക് അസ്ത്രം തൊടുത്തു വിടുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മതേതര ഇന്ത്യ എന്ന് പറയുന്നിടത്ത് ഇത്തരം കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി വാങ്ങുന്നത് ബി ജെ പി തന്നെയാണ്.